നമസ്കാരം. കൊടുത്താൽ കൊല്ലത്തും കിട്ടും, കേന്ദ്രമന്ത്രി വി മുരളീധരനെ കുറിച്ചാണ്. നമ്മുടെ മാധ്യമങ്ങളെല്ലാം മുക്കിയൊരു വാർത്തയെ സംബന്ധിച്ചാണ്. നഗ്നമായി നയതന്ത്ര ചട്ടങ്ങൾ അപ്പാടെ തകർത്ത ഒരു കേന്ദ്രമന്ത്രിക്ക് ഒരു പ്രശ്നവുമില്ല, വലിയ വിവാദങ്ങളില്ല, വാർത്തകൾ നൽകലില്ല, അല്ലെങ്കിൽ മന്ത്രിയുടെ ബൈറ്റെടുക്കാൻ വെപ്രാളമില്ല, ആർക്കും ഒരു തരത്തിലുള്ള വാർത്താ പ്രാധാന്യമില്ലാത്ത ഒരു വാർത്തയായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഈ കൊച്ചിയിലുള്ള ഒരു സ്ത്രീയും കൊണ്ട്, അതായത് മഹിളാ മോർച്ച നേതാവാണ്, കെട്ടിയിറക്കപ്പെട്ട നേതാവാണ്, അതൊക്കെ പറയാം. എന്തായാലും ഇത്തരത്തിൽ നഗ്നമായ ഒരു ചട്ടലംഘനം നടത്തിയ മന്ത്രിക്കെതിരെ ഒരു മാധ്യമങ്ങൾക്കും ഒരു വാർത്തയും കൊടുക്കണ്ട, അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് ഫോളോ അപ്പ് സ്റ്റോറികൾ കൊടുക്കണ്ട, ഒന്നും വേണ്ട. എന്തൊരു വൃത്തികെട്ട പരിപാടിയാണ് ഈ മാധ്യമ പ്രവർത്തനം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളുടെയൊക്കെ ഒരു നിലവാര തകർച്ച ഒന്ന് ആലോചിച്ച് ഏതൊക്കെ വാർത്തകൾ മുക്കണം, ഏതൊക്കെ വാർത്തകൾ കൊടുക്കണം എന്നത് സംബന്ധിച്ച് ഇവർക്ക് കൃത്യമായ അജണ്ടയുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇതിൽ കൂടുതൽ തെളിവ് എന്തെങ്കിലും വേണം. ഈ അടുത്ത രണ്ട് ദിവസങ്ങളായിട്ടാണ് ഈ വിഷയം പുറത്തേക്ക് വരുന്നത്. 2019 നവംബർ 19 അബുദാബിയിൽ നടന്ന ഇന്ത്യൻ ഓഷൻസ് റിം അസോസിയേഷൻ എന്ന മന്ത്രിതല മീറ്റിംഗിൽ ചട്ടവിരുദ്ധമായിട്ട് സ്മിത മേനോൻ എന്ന കൊച്ചിക്കാരിയെ പങ്കെടുപ്പിക്കുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് വിവാദങ്ങൾ ഉയരുന്നത്. ആരാണ് സ്മിത മേനോൻ എന്ന് ചോദിച്ചാൽ മഹിളാ മോർച്ചയിലേക്ക് അപ്രതീക്ഷിതമായി കെട്ടിയിറക്കിയ ഒരു പുതിയ അവതാരമാണ്. ഏത് സാഹചര്യത്തിലാണ് മഹിളാ മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് അവരോധിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ബി ജെ പി പാർട്ടിക്കുള്ളിൽ പോലും പലരും മിഴിച്ചു നിൽക്കുകയാണ്. അതായത് വായ്പുളന്ന് നിൽക്കുമെന്നൊക്കെ പറയും നമ്മുടെ നാടുകൾ. ആ അവസ്ഥയാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനുള്ളത്. എങ്ങനെയാണ് ഈ സ്മിത മേനോൻ എന്ന വ്യക്തി ഈ മഹിളാ മോർച്ചയുടെ ഇത്തരത്തിൽ കീ പോസ്റ്റിലേക്ക് എത്തിപ്പെട്ടത് എന്നതിന് പോലും ഉത്തരമില്ലാത്തൊരു സാഹചര്യമുണ്ട്. അത് നിലനിൽക്കുകയാണ്. ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ട് കൊച്ചി കേന്ദ്രീകരിച്ച് ഡ്രം ബീറ്റ്സ് എന്ന പി ആർ ഏജൻസി നടത്തുന്ന ഒരു സ്ത്രീയാണ് സ്മിത മേനോൻ. വലിയ രാഷ്ട്രീയ പരിചയമൊന്നുമില്ല, പക്ഷെ വളരെ പെട്ടെന്ന് വി മുരളീധരന്റെ ഇഷ്ടത്തോഴയായി മാറുകയാണ്. എന്താണ് ഈ ഇഷ്ടത്തോഴയായി മാറാനും അല്ലെങ്കിൽ ഒരു മാധ്യമപ്രവർത്തകയായി പരിഗണിച്ച് കൂടെ കൊണ്ട് നടക്കാനായിട്ടുള്ള സാഹചര്യം എന്തെന്നൊക്കെ പാർട്ടി അന്വേഷിച്ചാൽ നന്നായിരിക്കും. കാര്യം പാർട്ടിക്ക് പോലും അവമതിപ്പുണ്ടായ ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഒരു നയതന്ത്ര പ്രതിനിധിക്ക് മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന മന്ത്രിതല മീറ്റിംഗിൽ കേവലം മഹിളാ മോർച്ച നേതാവും ഒരു പി ആർ ഏജൻസിയുടെ വക്താവ് കൂടിയായ അല്ലെങ്കിൽ ഉടമ കൂടിയായ ഒരു സ്ത്രീ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ ഇരു രാജ്യങ്ങൾക്കിടയിലുള്ള നയതന്ത്ര വിവരങ്ങൾ ചോർത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരു സ്ത്രീയിൽ ഉണ്ടാകുകയാണ്. അവർ ഗവൺമെന്റ് ഒഫീഷ്യൽ അല്ല, അല്ലെങ്കിൽ അബുദാബിയുടെ ഏതെങ്കിലും കീ പോസ്റ്റ് ഇരിക്കുന്നവരല്ല, കേവലം മഹിളാ മോർച്ച എന്ന് പറയുന്ന ഒരു സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി പദവിയിൽ വരുന്ന ഒരാൾ മാത്രമാണ്. ആ ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് വി മുരളീധരന്റെ ഇത്രത്തോളം പേഴ്സണൽ ആയിട്ടുള്ള വിശേഷങ്ങളിൽ ഇടപെടാൻ സാഹചര്യമുണ്ടായി എന്നുള്ള കാര്യം ഇവിടുത്തെ പൊതുസമൂഹം ഒന്ന് ചർച്ച ചെയ്യണ്ടേ? വി മുരളീധരൻ എന്ന വ്യക്തിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അത്ര വിശുദ്ധനായ വ്യക്തിയൊന്നുമല്ല. അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ബി ജെ പിയിൽ ഇപ്പോൾ വലിയ വിഭാഗീയത ഉണ്ടാക്കിയിരിക്കുന്നത്. അദ്ദേഹം മികച്ചൊരു നേതാവാണെന്ന കാര്യത്തിൽ തർക്കമില്ല, പക്ഷേ ഏത് വഴിയിലൂടെ അധികാര കേന്ദ്രത്തിലേക്ക് നടന്നു പോകണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് കണ്ണിങ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് വി മുരളീധരൻ. ആ അധികാര കേന്ദ്രത്തിലെത്താൻ ആരെയൊക്കെ വെട്ടിവീഴ്ത്തണം, ആരെയൊക്കെ ചവിട്ടി മെതിക്കണം എന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ബി ജെ പി കേരളത്തിൽ ഇന്ന് ഇഴഞ്ഞു നീങ്ങാൻ കാരണം ഒരു കണക്കിന് വി മുരളീധരന്റെ ഈ കുബുദ്ധിയാണ്. വി മുരളീധരന്റെ ഇടപെടൽ കൊണ്ട് വലിയൊരു വിഭാഗം ഇപ്പോൾ പ്രവർത്തനമില്ലാതെ വീട്ടിലിരിക്കുന്നുണ്ട്. അത് ഈ നാട്ടിൽ ബി ജെ പി വളർത്തിയ പ്രമുഖരിൽ പലരുമാണ്. അവരുടെ പക്ഷക്കാരെ അപ്പാടെ തഴഞ്ഞുകൊണ്ടാണ് ബി ജെ പി എന്ന പാർട്ടിയെ വി മുരളീധരൻ വിഴുങ്ങുന്നത്. ഇന്ന് വി മുരളീധരൻ പറയുന്നതാണ് ബി ജെ പിക്ക് അകത്ത് നടക്കൂ എന്നുള്ള സാഹചര്യമാണുള്ളത്. അതുകൊണ്ടാണല്ലോ കെ സുരേന്ദ്രൻ ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷനായിട്ടിരിക്കുന്നത്. അതെല്ലാം അവിടെ നിൽക്കട്ടെ, അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ ചെന്നെത്തിയിരിക്കുന്നത്. ഈ നയതന്ത്ര പാഴ്സലുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് കൊണ്ടുവന്ന പാഴ്സൽ നയതന്ത്ര പാഴ്സലല്ല, നയതന്ത്ര പാഴ്സലല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് വി മുരളീധരൻ. അതും ഇപ്പോഴുണ്ടായ ഈ വിഷയം കൂടെ ഒന്ന് ചേർത്ത് വായിച്ചാൽ ഇത് തമ്മിൽ എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടോ എന്ന് സംശയിച്ചാൽ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. കാര്യം അത്തരത്തിലുള്ളൊരു ഇടപെടലാണ്. ഇവിടെ സ്വപ്നയാണെങ്കിൽ അവിടെ സ്മിത മേനോനാണ്. ഇതെന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം എന്നുള്ളതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഇനി അന്വേഷണ സംഘം അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. സ്മിത മേനോനെ ഇത്രത്തോളം വലിയ നയതന്ത്ര മീറ്റിംഗിൽ പങ്കെടുക്കാൻ വേണ്ട എന്ത് യോഗ്യതയാണ് ആ സ്ത്രീക്കുണ്ട് എന്നുള്ള കാര്യം ബി ജെ പി നേതാക്കളെങ്കിലും പറയണം.
എം ഡി രമേശ് മാത്രം പറഞ്ഞിട്ടുണ്ട് പ്രധാനമന്ത്രി തലത്തിൽ ഇത് അന്വേഷിക്കണമെന്നുള്ള കാര്യം. പ്രധാനമന്ത്രി തലത്തിൽ ഇത് അന്വേഷിക്കുന്നുണ്ട്. ഒരു പക്ഷേ അന്വേഷിച്ചാൽ ഒരു മന്ത്രി വഴിവിട്ട് ഇടപെട്ടു എന്ന് ആ മന്ത്രിസഭയിലെ ഒരു പ്രധാനമന്ത്രി പറയുന്നു, അതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഇപ്പോൾ ഇവിടെ തന്നെ എടുത്തു കഴിഞ്ഞാൽ കെ ടി ജലീൽ നയതന്ത്ര പാഴ്സലിൻ്റെ ഒരു വിഷയം നടക്കുമ്പോൾ മുഖ്യമന്ത്രി എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന കെ ടി ജലീലിനെ ആയിരിക്കും. അതേ സമാനമാണ് നരേന്ദ്രമോദി ഇപ്പോൾ അന്വേഷിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് വലിയ വിവരമൊന്നും പുറത്തു വരാൻ പോകുന്നില്ല. വി മുരളീധരനെ ഒരു ക്ലീൻ ചിറ്റ് കൊടുത്ത് അങ്ങ് വിടാൻ പോകുന്നു, അല്ലെങ്കിൽ കുറച്ചു കാലം അന്വേഷണം എന്ന് പറഞ്ഞ് ഇതിനെ എങ്ങനെയെങ്കിലും ഒച്ചിഴയുന്ന വേഗത്തിൽ ഇതിനെ തള്ളി 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 കൊണ്ടുപോകാമെന്നല്ലാതെ ഇതിൽ ഒരു നടപടി ഉണ്ടാക്കുന്നില്ല. പ്രോട്ടോകോൾ ലംഘനമുണ്ടെന്ന് ഏറ്റവും കൂടുതൽ ഇവിടെ വാചാലനായ ഒരു വ്യക്തിയാണ് വി മുരളീധരൻ. കെ ടി ജലീലിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചതും കെ ടി ജലീലിന്റെ രാജിക്ക് വേണ്ടി മുറവിളി ഉയർത്തിയ വ്യക്തി കൂടിയാണ് വി മുരളീധരൻ. ആ വി മുരളീധരൻ ഇത്തരത്തിലൊരു തോന്നിയവസം കാണിച്ചാൽ അദ്ദേഹത്തിന് അർഹതയുണ്ടോ ഇപ്പോൾ ഇരിക്കുന്ന ആ കസേരയിൽ ഇരിക്കാൻ? അതിന് നിങ്ങൾ ഈ ജനങ്ങളോട് മറുപടി പറയണ്ടേ? നിങ്ങളെ ചിലപ്പോൾ മാധ്യമങ്ങൾ വെള്ളപൂശുന്നുണ്ടായിരിക്കും, നിങ്ങൾക്കെതിരെ വലിയ വാർത്തകൾ കൊടുക്കുന്നില്ല, നിങ്ങൾ കൊടുക്കുന്ന ചെറിയ വിശദീകരണത്തിൽ തൃപ്തിപ്പെട്ട് മാധ്യമങ്ങൾ വായടച്ചിരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അവിടെ തീരുന്നതാണോ ഈ വിഷയം? ഇതൊരു ചെറിയ വിഷയമായിട്ട് കണ്ടുകളയാൻ പറ്റുമല്ലോ. അതായത് ആരാണ് ഈ നയതന്ത്ര വിസ റെഡിയാക്കി കൊടുത്തത്, ആരാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കൊടുത്തത്, ആരാണ് ഈ സ്ത്രീക്ക് അവിടെ അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തത്, ഈ വിവരങ്ങളെല്ലാം പുറത്തു വരണ്ടേ? ഒരു നയതന്ത്ര മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു നയതന്ത്ര മീറ്റിംഗിൽ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ കേന്ദ്ര അക്രഡിറ്റേഷനുള്ള മാധ്യമപ്രവർത്തകർക്ക് അതിന് കഴിയൂ എന്നുള്ളതാണ് നിയമം എന്ന് പറയുന്നത്. ഇത് മാധ്യമപ്രവർത്തകയല്ല, വെറും പി ആർ ഏജൻസി. അവർ അവിടെ നിന്ന് വാർത്ത കൊടുക്കാൻ വേണ്ടിയാണ് കൂടെ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇഷ്ടക്കാരിയായ ഒരു വ്യക്തിയെ വ്യാജ ഡെസിഗ്നേഷൻ നൽകി ഒപ്പം കൊണ്ടുപോവുകയാണ്. മാധ്യമപ്രവർത്തക എന്നാണ് പേര്. ഈ നാട്ടിൽ വേറെ മാധ്യമപ്രവർത്തകരൊന്നും ഇല്ലാഞ്ഞിട്ടാണോ ഒരു കൃത്രിമ മാധ്യമപ്രവർത്തകയുമായിട്ട് ഇത്തരത്തിൽ അബുദാബിയിലേക്ക് ഒരു യാത്ര വി മുരളീധരൻ നിശ്ചയിച്ചു എന്നുള്ള കാര്യം കൂടി അന്വേഷണ പരിധിയിൽ വരേണ്ടതാണ്. എന്തുകൊണ്ട് ജലീലിനെതിരെ നയതന്ത്ര പാഴ്സൽ വിഷയത്തിൽ ഇത്രത്തോളം ആഞ്ഞടിച്ച ബി ജെ പി നേതൃത്വം പോലും നിശബ്ദത പാലിക്കുന്നു? പാവപ്പെട്ട ശോഭാ സുരേന്ദ്രൻ ഇവിടെ ഒരു ജോലിയില്ലാതിരിക്കുകയാണ്. ആ ശോഭാ സുരേന്ദ്രനെ വേണമെങ്കിൽ കൊണ്ടുവയ്ക്കൂടായിരുന്നോ? ഒരു പ്രസ് സെക്രട്ടറി എന്ന പേരിൽ ഒരാളെ കൊണ്ടുപോകാനാണെങ്കിൽ അവരെ കൊണ്ടുവയ്ക്കൂടായിരുന്നോ? അതും വേണ്ട. ഇവിടെ എത്ര എത്ര ബി ജെ പി നേതാക്കന്മാർ ഇതിനുവേണ്ടി കൊടി പിടിച്ചിട്ട് വെറുതെ വാലാക്കോല നടക്കുന്നുണ്ട്. അവരിലൊരാളെങ്കിലും നിങ്ങൾക്ക് ഇതിനുവേണ്ടി പരിഗണിച്ചുകൂടായിരുന്നു? ഇവർക്ക് എന്ത് പ്രത്യേകതയാണ് ഉള്ളത്? ഇന്നലെ ബി ജെ പിയിൽ പൊട്ടിമുളച്ചൊരു നേതാവാണ് ഈ സ്മിതാ മേനോൻ. സ്മിതാ മേനോനോട് എന്താണ് വി മുരളീധരൻ ഇത്രത്തോളം താല്പര്യ കൂടുതൽ എന്നുള്ള കാര്യം നമുക്കറിയണ്ടേ? അതായത് ഒരുപാട് പാരമ്പര്യമുള്ള ബി ജെ പി യുവ വനിതാ നേതാക്കളൊക്കെ ഉണ്ട്. ഇത്തരത്തിൽ പ്രസ് സെക്രട്ടറി അല്ലെങ്കിൽ പി ആർ വർക്കിനൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ മറ്റ് മഹിളാ മോർച്ച നേതാക്കന്മാരൊന്നും നാട്ടിലില്ലാത്തത് കൊണ്ടാണോ ഇത്തരത്തിലൊരു പുതിയ അവതാരത്തെയും കൊണ്ട് വി മുരളീധരൻ പോയി എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഈ ബി ജെ പിക്കാരോടെങ്കിലും നിങ്ങൾ കേവലം മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്? എല്ലാ കാലവും കുറെ പുകമറ സൃഷ്ടിച്ച് വളർന്നു പോയൊരു നേതാവാണ്, അത് നിങ്ങൾക്ക് തന്നെ അറിയാം. അതായത് ഈ നാട്ടിൽ പറയുന്ന ഒരു വാചകമുണ്ട്, നിങ്ങൾ പാർലമെന്റിന്റെ ഓട് പൊളിച്ച് അകത്തിറങ്ങി എന്നുള്ള കാര്യം. കാര്യം ഇതുവരെ ഒരിടത്തു നിന്ന് മത്സരിച്ച് ജയിക്കാൻ പറ്റാത്തൊരു നേതാവ് കൂടിയാണ് വി മുരളീധരൻ. അത് മുരളീധരനെ അധിക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഈ നാട്ടിൽ അത്തരത്തിലൊരു സംസാരം, നിങ്ങൾ കുറുക്കു വഴിയിലൂടെ അധികാരത്തിലെത്തിയതിന്റെ പേരിലാണ് അത്തരത്തിലുള്ള ഒരു വിമർശനം നിങ്ങൾക്കെതിരെ ഉയരുന്നത്. ആ കുറുക്കു വഴി അധികാരത്തിലെത്തിയതിന് ശേഷമാണ് നിങ്ങൾ ഈ കൊള്ളരുതായ്മകൾ കൂടി കാണിക്കുന്നത്. ഈ നാട്ടിലൊക്കെ ഒരു നാട്ടു നടപ്പല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണല്ലോ നിങ്ങളിപ്പോൾ ഈ കാണിക്കുന്നത്. അതിലെന്നിട്ട് മുട്ടാപ്പോക്ക് വിശദീകരണം, നിങ്ങൾ ജലീലിനോട് സ്വീകരിച്ചൊരു സമീപനമുണ്ടല്ലോ, അന്തസ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ നിങ്ങൾക്കെന്താ അന്തസ്സില്ലേ? മുഖ്യമന്ത്രി പിണറായി വിജയനെ രാജ്ഞി രാമാനം എത്ര വാർത്താ സമ്മേളനം വിളിച്ചാണ് നിങ്ങൾ വിമർശിച്ചിരുന്നത്? ആ വിമർശനം നിങ്ങൾക്ക് നേരെ വരണ്ടേ? അപ്പോൾ കുറേയേറെ മാധ്യമങ്ങളുമായിട്ട് നിങ്ങൾ ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരുമായിട്ടൊക്കെ ബന്ധം സ്ഥാപിച്ചതിൻ്റെ പേരിൽ ഈ വിഷയത്തിൻ്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലെങ്കിൽ തന്നെ ആ സ്ത്രീ വിശദീകരിച്ച അനുസരിച്ചാണെങ്കിൽ നിങ്ങൾ കുറെ കൂടെ കുടുങ്ങുകയാണ്. ആ സ്ത്രീ പറയുന്നതാണെങ്കിൽ വാർത്ത നൽകാൻ വേണ്ടി എന്നെ കൊണ്ടുപോയി എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതായത് ഒരു തരത്തിലുള്ള നയതന്ത്ര ബന്ധവുമില്ലാത്ത ഒരു സ്ത്രീയെ നിങ്ങൾ കൊണ്ടുപോയി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ ഏൽപ്പിക്കുന്നു എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. ഇതൊരു കണക്കിന് നോക്കുകയാണെങ്കിൽ ശ്രീ മുരളീധരൻ, ഇതൊരു അധികാര ദുർവിനിയോഗമാണ്. സ്വന്തം അധികാരം ഉപയോഗിച്ച് ആരെങ്കിലുമൊക്കെ എന്തൊക്കെ ചെയ്യിക്കാമെന്നുള്ള കാര്യം, അതും വളരെ ഉത്തരവാദിത്തപരവും നിർണായകവുമായ വിവരങ്ങളുള്ള ഒരു മീറ്റിംഗിലാണ് നിങ്ങൾ ഇത്തരത്തിൽ ഒരു ലോക്കൽ സ്ത്രീയെ പങ്കെടുപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിന് നിങ്ങൾ ഈ സമൂഹത്തോട് ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു തരത്തിലും നിങ്ങൾക്ക് നീതീകരിക്കാനാകില്ല. ജലീൽ ഖുർആൻ വാങ്ങി വിതരണം ചെയ്തെങ്കിൽ, അല്ലെങ്കിൽ ഈന്തപ്പഴം വാങ്ങി വിതരണം ചെയ്തെങ്കിൽ, നിങ്ങളൊരു സ്ത്രീയെ കൊണ്ടുപോയി വളരെ ഒരു നയതന്ത്ര മീറ്റിംഗിൽ അവർ രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള നയതന്ത്ര വിഷയങ്ങൾ ചർച്ച ചെയ്തിരിക്കുന്നത് കേട്ടിരിക്കുന്നു നിങ്ങളോടൊപ്പം ഇരുന്നിട്ട്, എന്തിന്റെ അടിസ്ഥാനത്തിൽ? ആ രീതിക്കാണെങ്കിൽ വി മുരളീധരൻ പാർട്ടിയോട് മാത്രമല്ല ഈ നാടിനോടും നിങ്ങൾ മറുപടി പറയേണ്ടതുണ്ട്. ഒരുപക്ഷെ സ്വന്തം പാർട്ടിയിലെ ഒരു നേതാവെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ന്യായീകരിക്കാം.
അങ്ങനെയാണെങ്കിൽ ബി ജെ പിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെട്ട ആ ലസിത പാലയ്ക്കലിനെ പോലെയൊക്കെ ഉള്ളവരുണ്ട്, അവരെയൊന്നും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? അല്ലെങ്കിൽ അവർക്കൊക്കെ എന്തെങ്കിലും കുറവുണ്ടോ ഈ നാട്ടിൽ? മഹിളാ മോർച്ചയുടെയൊക്കെ സജീവ പ്രവർത്തകരായതാണോ അവർക്കൊക്കെ ഉണ്ടായ ഏറ്റവും വലിയ കുറവ്? ഇത് കെട്ടിയിറക്കി വളരെ പെട്ടെന്നൊരു അവതാരമായി പൊങ്ങി വന്ന സ്മിതാമേനോന് ചില പ്രത്യേകതകൾ കാണുകയും ഈ ലസിത പാലയ്ക്കലിനെ പോലെയുള്ളവരെ നിങ്ങൾ തഴയുമ്പോഴും പാർട്ടിക്കകത്തൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്കെതിരെ ഒരു അഗ്നിപർവ്വതം പുകഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് എപ്പോ പൊട്ടിത്തെറിക്കണമെന്നുള്ള കാര്യം മാത്രം അറിഞ്ഞാൽ മതി. അവർ, അതായത് നിങ്ങൾക്കൊരു എതിർപക്ഷം ഉണ്ടല്ലോ, നിങ്ങൾ ചവിട്ടി മെതിച്ച് വീട്ടിൽ മൂലക്കിരുത്തിയിരിക്കുന്ന ഒരു വലിയ പക്ഷമുണ്ടല്ലോ, അവർ നിങ്ങൾക്കെതിരെ നിലവിളിക്കുന്നുണ്ട്. ആ നിലവിളി പലരും കേൾക്കുന്നില്ല എന്നേ ഉള്ളൂ. അവർക്കൊന്നും ഇപ്പോൾ ഈ മാധ്യമങ്ങളോ അല്ലെങ്കിൽ ഈ സമൂഹമൊന്നും വലിയ വില കൽപ്പിക്കാത്ത രീതിയിൽ നിങ്ങൾ അവരെ ചവിട്ടി ഒതുക്കിയിട്ടുണ്ട്. എന്തായാലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അധികാരം കയ്യിലുണ്ടെന്ന് വെച്ച് എന്ത് തോന്നിയാസവും ഈ നാട്ടിൽ കാണിക്കാമെന്ന് ശ്രീ മുരളീധരൻ കരുതരുത്. ജലീലിനെതിരെ എന്താണോ പ്രോട്ടോകോൾ ലംഘനം, അതേ പ്രോട്ടോകോൾ പാലിക്കാൻ വി മുരളീധരനും ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് വി മുരളീധരൻ എന്തിനാണ് സ്മിതാമേനോനെ ഇത്രയും റിസ്ക് എടുത്ത് ഇത്രയും വലിയൊരു യോഗത്തിൽ പങ്കെടുപ്പിച്ചു എന്നുള്ള കാര്യത്തിൽ വിശദീകരിക്കാൻ തയ്യാറായ മതിയാവും. അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയൊരു ഗുരുതരമായ നയതന്ത്ര ചട്ടലംഘനം നടത്തിയ നിങ്ങൾ ഈ പരിപാടി അവസാനിപ്പിച്ച് വീട്ടിൽ പോയി ഇരിക്കാൻ തയ്യാറാകണം. അതാണ് നിങ്ങളുടെ പാർട്ടിക്കുള്ളിലെ പലരും തന്നെ ഇപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അത് പലരും പറഞ്ഞ് കേൾക്കാനിടയായിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു ഉപയോഗമില്ലാത്തൊരു മന്ത്രിയായി നിങ്ങൾ മാറിക്കഴിഞ്ഞു എന്നുള്ളത് നിങ്ങളുടെ പാർട്ടിക്കാർ തന്നെ ഇപ്പോൾ നിങ്ങളെ വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം. അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിക്കാർ തന്നെ നിങ്ങളെ അധികാരത്തിൽ നിന്ന് വലിച്ച് താഴെയിടുന്ന ഒരു സമയം വലിയ വിദൂരമൊന്നല്ല, ഉടനടി തന്നെ ചിലപ്പോൾ നിങ്ങൾക്കത് കാണാൻ കഴിയും.